എല്ലാവർക്കും ചാനൽ 13.8 ലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പായ കൃപാസനം കുറേ നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ കോവിഡിന് ശേഷം കുറച്ച് കാലത്തേക്ക് കൃപാസന അമ്മയെ അധികം ആരും കണ്ടിട്ടില്ല. എന്നും വലിയ ആൾത്തിരക്കുള്ള കൃപാസനത്തിൻ്റെ മുന്നിലെ റോഡ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കൃപാസനത്തിനകത്തും പുറത്തും ആ ജനത്തിരക്കോ ഒരു മനുഷ്യനെ പോലെയോ കാണാനില്ല. അപ്പോൾ ഈ ആളുകളെല്ലാം എവിടെ പോയി? കൃപാസന അമ്മയ്ക്ക് എന്തു പറ്റി? ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുകയാണ് ലണ്ടനിൽ ഒരു കോവിഡ് രോഗിയുടെ അസുഖം മാറ്റിക്കൊണ്ട് കൃപാസന അമ്മ വീണ്ടും രംഗത്തെത്തുന്നത്. അപ്പോൾ കോവിഡിനും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ആത്മീയ തട്ടിപ്പായിട്ട് കൃപാസനം ഇങ്ങനെ അതിൻ്റെ ഒഴുക്ക് തുടരുക തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മീയ തട്ടിപ്പ് കൃപാസന വന്ന ആ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ചും കൂടെ വിശാലമായ ഇൻ്റർനെറ്റിലേക്ക് ചേക്കേറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കോവിഡ് കാലത്തെ കൃപാസനം എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നതെന്നും എങ്ങനെയാണ് കൃപാസനം അതിൻ്റെ കച്ചവടം നിർബാധം തുടരുന്നതെന്നും ഇൻ്റർനെറ്റിലെ പുതിയ തട്ടിപ്പ് രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. കെ ടി നിഷാന്താണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം നിഷാന്തട്ടെ. നമസ്കാരം. അപ്പോൾ കേരളത്തിലെ തന്നെ വലിയ തട്ടിപ്പ് കേന്ദ്രമായ കൃപാസനം കോവിഡ് കാലത്ത് കുറച്ചു നാൾ അടച്ചിടുകയുണ്ടായി. പക്ഷേ വീണ്ടും അത് രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻ്റർനെറ്റിലൂടെ രോഗം മാറ്റി, കോവിഡ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മാറ്റി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ നമുക്ക് ഈ വാക്സിൻ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ശാസ്ത്രജ്ഞന്മാർ യഥാർത്ഥത്തിൽ അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ട്? അവർക്ക് ആലപ്പുഴ കലവൂരിലേക്ക് വന്നാൽ പോരെ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒന്നാമത്തത്, മറ്റ് തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃപാസനത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് തട്ടിപ്പ് കേന്ദ്രമാണ്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ കൃപാസനം ഇപ്പോൾ ഒരുപാട് പിന്നെ ഇത്തരം സംഘടനകൾ, തട്ടിപ്പ് ശാലകൾ, ആത്മീയ വ്യവസായ കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. ഇപ്പോൾ പിന്നെ ഇതിനടുത്ത് തൊട്ടടുത്ത തന്നെ ചില ക്ഷേത്രങ്ങളൊക്കെ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു, ആൾ ദൈവങ്ങളുടെ ഇത്. പക്ഷേ കൃപാസനം എപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് ഒരു ആത്മീയ തട്ടിപ്പ് കേന്ദ്രം ഒരു സർക്കാരിൻ്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാജിക്കൽ റെമഡീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നിർബാധം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ കോവിഡ് കാലത്ത് പോലും നിർബാധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ തട്ടിപ്പ് കേന്ദ്രം. പാരമ്പര്യ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1989 തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിലും ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അവരുടെ തട്ടിപ്പ് രീതികളെക്കുറിച്ച് അറിയാം. മുൻകാലങ്ങളിൽ നമ്മൾ വീടുകളിൽ നിന്ന് ഓരോരുത്തർ അവിടെ ചെന്ന് ഉടമ്പടി വെക്കണമെങ്കിൽ, ഉടമ്പടി വെക്കുമായിരുന്നെങ്കിൽ, ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അവിടെ ചെല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. പലതും നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണിപ്പോൾ അതിൻ്റെ തട്ടിപ്പ് പരമ്പര രൂപം മാറിയിട്ടുള്ളത്. പഴയതുപോലെ അവിടെ നടന്ന ചടങ്ങുകൾ പോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന നടക്കുന്നുണ്ട്. പിന്നെ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. വെർച്വൽ മെഴുകുതിരി എന്നൊക്കെ പറയുന്ന പുതിയ സംവിധാനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തിൽ. അതെ, അങ്ങനെ. അതേപോലെ തന്നെ സാക്ഷ്യം പറയുന്നതിന് പുതിയ സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ്. നമുക്കൊന്ന് ആ അതിൻ്റെ ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഈ തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യമുണ്ട്. ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഒരു പരസ്യവാചകമാണ് അമ്മ അനുഗ്രഹങ്ങൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ. എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്നതുപോലെ അനുഗ്രഹങ്ങളും അവർ വിരൽത്തുമ്പിൽ നൽകുന്നുണ്ട്. മറ്റൊന്നാണ് ഗൂഗിൾ മീറ്റിലൂടെ കൃപാസനത്തോടൊപ്പം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് തത്സമയ ജപമാല കൃപാവരയജ്ഞ. ഗൂഗിൾ മീറ്റിലൂടെ ഇവരെ ഗൂഗിൾ മീറ്റിലൂടെ തന്നെ ഉടമ്പടി വെക്കണമെങ്കിലും ഗൂഗിൾ മീറ്റിലൂടെ ഉടമ്പടി വെക്കാം. അതെ. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നതിനും ഗൂഗിൾ മീറ്റിലൂടെ സൗകര്യമുണ്ട്. അതെ. ഞാനറിഞ്ഞത് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഉടമ്പടി വെക്കാൻ വേണ്ടവർ ഈ സൈറ്റിൽ കയറിയാൽ ഉടമ്പടി വെക്കാനുള്ള പിന്നെ കീ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടമ്പടി വെക്കാം. കൃപാസന പത്രത്തിൻ്റെ ഉടമ്പടിയുടെയും പൈസയൊക്കെ ഈ പേയ്മെൻറ്റ് വഴി അയച്ചു കൊടുക്കണം. അതെ. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃപാസന പത്രം ഇവരുടെ കൈകളിൽ കിട്ടും. കൃപാസന പത്രം വഴി സുവിശേഷ പ്രവർത്തനം, അതായത് ഇപ്പോൾ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്
മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുക. ഒരുതരം മതപരിവർത്തനം തന്നെയാണ്, പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം അതൊരുതരം മതപരിവർത്തനം തന്നെയാണ്. മതപരിവർത്തനമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ലക്ഷ്യം. മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് ഈ കൃപാസനത്തിലേക്ക് ആളുകളെ എത്തിക്കുക, അതാണ് പ്രേക്ഷിത പ്രവർത്തനം. ആ പ്രേക്ഷിത പ്രവർത്തനം എത്രത്തോളം കൂടുതൽ നിങ്ങൾ നടത്തുന്നുവോ അതനുസരിച്ച് നിങ്ങൾ വെച്ച ഡിമാൻഡ് സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം. അപ്പൊ അതനുസരിച്ച് ഈ പറയുന്ന ഈ പേയ്മെന്റ് വഴി പണം അയച്ചു കൊടുത്ത് ആ കൃപാസനം പത്രം കൈപ്പറ്റി പ്രേക്ഷിത പ്രവർത്തനം നടത്തുക. ഈ കോവിഡ് കാലത്തും ഒരു നാണവും ഇല്ലാതെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ ഉടമ്പടി, ഒരൊറ്റ ഉടമ്പടി വെച്ചാൽ മതിയല്ലോ കോവിഡ് തീരുക എന്നുള്ളത്. അതെ, കോവിഡ് എല്ലായിടത്തും കൂടെ അങ്ങ് തീരുക എന്നുള്ള ഒരു ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് തീർക്കാവുന്നതാണ്. അതെ, കാരണം എന്ന് വെച്ചാല് 2004 സുനാമി, ഇതിന്റെ കഥയിലെ തന്നെ ഒരു ഭാഗം വലിയൊരു അത്ഭുത പ്രവർത്തനം നടത്തിയതായിട്ടാണ്. 2004 ജോസഫ് അച്ഛൻ്റെ ഒരു 25th പട്ടാഭിഷേക പട്ടകല്യാണ ചടങ്ങ്, അതായത് അദ്ദേഹത്തിന് ഈ പട്ടം കിട്ടിയതിന് ശേഷം നടന്ന പട്ട കല്യാണ ചടങ്ങിൽ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുൻവശത്ത് പിന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുക. മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മാതാവിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് ക്ലോക്കാണെന്നൊന്നും അറിയില്ല, HMTO വല്ലതും സിൽവർ ഗ്രേ നിറത്തിലുള്ള കളറുള്ള ഒരു കോട്ടക്കേട്ടാണ് അമ്മച്ചി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ക്ലോക്കിൽ ഒരു സമയം കാണിച്ചിരുന്നു, 1:08, 1:07, 1:09 അപ്പോൾ ആ 1:08 സമയം കാണിച്ചു. അച്ഛന് ഒരു ഇത് കൊടുത്തു, വാർണിംഗ് കൊടുത്തു. ഡിജിറ്റൽ ക്ലോക്ക് ആയിരുന്നു? ഡിജിറ്റൽ ക്ലോക്ക്. അതോ ഡയലായിരുന്നു? അച്ഛൻ പറയുന്നത് ഒരു ക്ലോക്ക് എന്നാണ് പറയുന്നത്. 1:08 കൃത്യമായിട്ട്, 1:08 കൃത്യമായി കാണിക്കുന്ന ക്ലോക്കാണ്. അപ്പോൾ ഉടനെ തന്നെ അച്ഛൻ പിന്നെ അന്ന് സുവിശേഷ വേല ചെയ്യുന്നത് കടൽ തീരങ്ങളിലാണ്. അവിടുത്തെ വിശ്വാസി കൂട്ടത്തെ ഉടനെ തന്നെ വിളിച്ചു വരുത്തി 108 മെഴുകുതിരി കൊടുത്തു. 109 110 107 108 അല്ലേ? 108 മെഴുകുതിരി അച്ഛൻ വിശ്വാസി കൂട്ടങ്ങൾക്ക് കുഞ്ഞാടുകൾക്ക് വിതരണം ചെയ്തു. കുഞ്ഞാടുകൾ ഇത് കൊണ്ടുപോയി തീരങ്ങളിൽ പിന്നെ കത്തിച്ചു. പിറ്റേ ദിവസമാണ് സുനാമി. ആ പ്രദേശം മാത്രം ഏൽക്കാതെ സുനാമി കടന്നുപോയി എന്നുള്ള അത്ഭുതമാണ് ഈ കൃപാസനത്തിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പം ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. അപ്പം അതിനെക്കുറിച്ചൊന്നും അത് വലിയൊരു പാൻഡമിക്കായിട്ട് നമ്മുടെ ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്നു. പക്ഷേ അതിനെ തടഞ്ഞു നിർത്താൻ, ഈ ലോകത്തെ ബാധിക്കുന്ന ഈ ഒരു വലിയ പാൻഡമിക്കിനെ തടഞ്ഞു നിർത്താൻ മാതാവിന് പറ്റുന്നില്ല. പക്ഷേ മാതാവ് കൃത്യമായി ലണ്ടനിലും അതുപോലെ തന്നെ നെതർലൻഡിലും യൂറോപ്പിലും ഒക്കെ അടക്കമുള്ള ആളുകളുടെ കോവിഡ് മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ. കോവിഡ് തന്നെ മാറ്റിക്കളയാൻ അവർക്ക് പറ്റും. കോവിഡ് തന്നെ ഈ ലോകത്ത് സുനാമിയെ തടഞ്ഞു നിർത്തിയ ഒരു മാതാവിന്. സുനാമി തന്നെ എല്ലായിടത്തും തടഞ്ഞില്ലല്ലോ. സുനാമി മാതാവിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള സ്ഥലമാണ് വേളാങ്കണ്ണി. വേളാങ്കണ്ണി സുനാമി ആക്രമിച്ചത് വേളാങ്കണ്ണിയിലാണ്. അതെ അതെ. പക്ഷേ മാതാവ് ആ സമയത്ത് ആലപ്പുഴയിലായിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം വേളാങ്കണ്ണി അത്ര ആക്രമിക്കപ്പെട്ടത്. കാരണം അച്ഛൻ പറയുന്നതെന്ന് പറയുന്നത്, അച്ഛൻ പറയുന്നത് ഇതിനകത്ത് ചില പരീക്ഷണങ്ങളാണെന്നാണ്. എല്ലാം ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സാധുവല്ലേ. ഇപ്പൊ അച്ഛൻ അത് കഴിഞ്ഞിട്ട് പനി വന്ന് കിടന്നത് നമ്മുടെ തത്തമ്പള്ളി ഹോസ്പിറ്റലിലാണ്, ആലപ്പുഴ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായക്ക നടത്തുന്നവര് ചിലപ്പോ സ്വന്തം കടയിൽ നിന്ന് കുടിക്കാറുണ്ടാവില്ല. അപ്പൊ അച്ഛനെ പ്രാർത്ഥന, അച്ഛന് പിന്നെ പരീക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ കൃപാസന അമ്മയുടെ. പക്ഷെ കോവിഡ് വന്ന് നിരവധി വൈദികർ മരിച്ചു. ഇറ്റലിയിൽ തന്നെ 7-8 പേര് മരിച്ചു. കേരളത്തിലെ വൈദികർ മരിച്ചു. ഇപ്പൊ പോപ്പ് പോപ്പ് പോലും പ്രാർത്ഥന നിരോധിച്ച കാലഘട്ടമാണ്. അതെ. അവിടെ പോലും ഇത്തരത്തിലുള്ള ഈ പിന്നെ വെർച്വൽ പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നിർബാധം ഇത് നടന്നു പോവുകയാണ്. ഈ കൃപാസനം അതിന്റെ പുതിയ രീതിയിലേക്ക് മാറിയതിനു ശേഷം അവരൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, കൃപാസനം mariamshrine.com എന്ന് പറഞ്ഞിട്ട്. ഈ വെബ്സൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ 7 മണിക്കും 8 മണിക്കും ഒക്കെ തമാശ പരിപാടികൾ കാണാനായിട്ട് സമയം ചെലവഴിക്കുന്നവരാണ് മലയാളികൾ. യഥാർത്ഥത്തിൽ അത്രയും സമയമൊന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് വെബ്സൈറ്റ് വായിച്ചാൽ ഒരു ദിവസം ചിരിക്കാനുള്ള വകുപ്പ് കിട്ടും. ഇപ്പോൾ അവരുടെ ഒരു ആധുനിക ഐറ്റമാണ് ലൈറ്റ് എ കാൻഡിൽ പ്രാർത്ഥന. ലൈറ്റ് എ കാൻഡിൽ പണ്ട് തൊട്ടേ ക്രിസ്ത്യാനികൾ
തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ സാധിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് തിരി കത്തിക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയത്തിൽ പോയി തിരി കത്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു വായിക്കാൻ, ലോകത്ത് എവിടെ ഇരുന്ന് നിങ്ങൾക്ക് കൃപാസനത്തിലെ പ്രസാദ വര മാതാവിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തിരി തെളിയുന്നതാണ്, തിരി വെബ്സൈറ്റിൽ തെളിയും. അപ്പം ഈ വെബ്സൈറ്റ് കൃത്യമായി നിരീക്ഷിക്കുന്ന മാതാവിന് മനസ്സിലാവും ഇന്നയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വെബ്സൈറ്റിൽ തിരി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും വെളുപ്പിന് 5:30 പ്രാർത്ഥനയില്ല. ഇങ്ങനെ ആധുനിക രീതിയിലാണ് ഇപ്പോൾ കൃപാസനം പ്രവർത്തിച്ചു പോരുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ ഇങ്ങനെയാണ് ഇവർ തിരി കത്തിച്ച് കാണിക്കുന്നത്. കാറ്റുള്ള വെബ്സൈറ്റാണ്, തിരി ആടുന്നുമുണ്ട്. അപ്പോൾ അതുപോലെ ഇവരുടെ മറ്റൊരു തട്ടിപ്പാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞത്. ഉടമ്പടി പ്രാർത്ഥന എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ കൃപാസനം മാതാവുമായിട്ട് നേരിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ആ ഉടമ്പടി പ്രകാരം നമ്മൾ ജീവിക്കുകയും അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ 6 ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും. 6 കണ്ടീഷൻ അങ്ങോട്ടും 6 കണ്ടീഷൻ ഇങ്ങോട്ടും. അപ്പോൾ ആ ഉടമ്പടി പ്രകാരമാണ് ഇപ്പോൾ ആളുകൾക്ക് കോവിഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഈ ഏതെങ്കിലും ഒരാൾ കോവിഡ് തന്നെ മാറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചാൽ ഇതെന്ത് ചെയ്യും? അങ്ങനെ മൊത്തത്തിൽ മാറത്തില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ല, മൊത്തത്തിൽ മാറും, മാറുമ്പം ഇവരത് പറയും. കോവിഡ് മാറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയ ഒരു പിന്നെ സാക്ഷ്യമുണ്ടല്ലോ, കോവിഡ് മാറിയ സാക്ഷ്യമുണ്ട്. ആ കോവിഡ് മാറിയ സാക്ഷ്യം, COVID-19 ടെസ്റ്റ് റിപ്പോർട്ട് ബിക്കെയിം നെഗറ്റീവ് ആഫ്റ്റർ ലൈറ്റ് ദ കാൻഡിൽ പ്രയർ. മൈ ഡോട്ടർ അന്ന സനീഷ് 1-year-old COVID-19 റിസൾട്ട് വാസ് കെയിം പോസിറ്റീവ് ഓൺ July 14, 2020. ഓൺ 15 July വി ഐസൊലേറ്റഡ്. ഇത് മുഴുവൻ അവർക്ക് തോന്നിയ പോലെയൊക്കെ എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നതാണ് മാതാവിന്, കുറച്ച് അല്പം കൂടി ഇംഗ്ലീഷും കൂടെ ഇവർ പഠിപ്പിക്കായിരുന്നു. ആഫ്റ്റർ ദ ദേ ടുക്ക് അനദർ സാമ്പിൾ ഓൺ ദ നെക്സ്റ്റ് ഡേ ഐ പുട്ട് ലൈക്ക് ദ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഓൺ ദ സെയിം ഡേ ദെൻ ദ സെയിം റിസൾട്ട് കെയിം ആസ് നെഗറ്റീവ് അനദർ ടെസ്റ്റ് ദാറ്റ് റിസൾട്ട് ഓൾസോ കെയിം നെഗറ്റീവ് നൗ ഷീ ഈസ് ഫൈൻ ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് ഇസ് ദ മിറാക്കിൾ ഓഫ് കൃപാസനം മദർ മേരി. ഇതാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കോവിഡാണ് July 16, 15 ഒക്കെ ആയിട്ട് മാതാവ് മാറ്റിയിരിക്കുന്നു. അതെ, മൂലക്കുരു മുതൽ ഇപ്പോൾ കോവിഡിന് വരെ മരുന്നുണ്ട്. കോവിഡിന് മരുന്ന് പൂർണ്ണമായിട്ടില്ല, വാക്സിൻ കണ്ടുപിടിക്കുമ്പോഴേ അതുവരെ വ്യക്തി കേന്ദ്രീകൃതമായ ചികിത്സയുള്ള മൊത്തത്തിൽ ഇവർ എടുക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പ വൈറസ് ഇതുപോലെ കോഴിക്കോട് വലിയ രീതിയിൽ ആക്രമിച്ച സമയത്ത് ഇത് ഇവർ വന്നില്ല. പക്ഷേ നിപ്പ പൂർണ്ണമായും പോയതിനു ശേഷം ഒരു സാക്ഷ്യം കൃപാസനത്തിൽ വന്നിരുന്നു. നിപ്പ സുഖപ്പെടുത്തിയ കൃപാസനം മാതാവിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു സാക്ഷ്യം വന്നിരുന്നു. അതുപോലെ എന്തെങ്കിലും വാക്സിൻ കണ്ടുപിടിച്ച് കോവിഡ് പൂർണ്ണമായും മാറുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു സാക്ഷ്യം പ്രതീക്ഷിക്കാം. വാക്സിൻ കണ്ടുപിടിക്കാൻ ബുദ്ധി കൊടുത്ത കൃപാസനം മാതാവിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. വേറൊരു രസമുള്ളൊരു സാക്ഷ്യമുണ്ട്. മോർച്ചറികളിലേക്ക് മാറ്റാൻ പറഞ്ഞ അബോധ ജഡത്തെ വെഞ്ചരിച്ച കൃപാസനം പത്രം പൊതിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു. അത് എഴുതിയ ആൾക്ക് എന്തുമാത്രം ബുദ്ധിയുണ്ടെന്നുള്ളത് നോക്കണം. എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി, 11 ദിവസം അബോധാവസ്ഥയിൽ കിടന്നു. 5 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും ജീവൻ തിരിച്ചു കിട്ടത്തില്ല. സ്കാനിൽ അങ്ങനെ പറഞ്ഞു, ജീവൻ തിരിച്ചു കിട്ടത്തില്ല. മോർച്ചറിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടാത്ത ആളെ നേരെ മോർച്ചറിയിലേക്കാണോ ഒരു മാറ്റം പറയുന്നത്? പിന്നെ പഞ്ചായത്ത് വഴിയുടെ പ്രശ്നം പരിഹരിച്ചൊരു ഉണ്ട് ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് ഇവർക്ക് കുറച്ച് വസ്തുവുണ്ട്, ആ വസ്തുവിലേക്ക് ഉള്ള വഴി, ആ വഴി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കൃപാസനം ഇതിൽ ഉടമ്പടി വെച്ചു. അപ്പോൾ ഉടമ്പടി വെച്ച ഉടനെ തന്നെ വഴി കിട്ടി. എങ്ങനെയൊക്കെ വഴി കിട്ടിയത്? കൃപാസന അമ്മയുടെ കഷ്ടപ്പാട് ഓർത്തോണം ആ വഴിക്കാരനെ കണ്ട് അവിടെ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇതിനും ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ കേസുണ്ടായിരുന്നു. കേസ് ഒത്തുതീർപ്പായി, പഞ്ചായത്ത് കമ്മിറ്റി കൂടി, പഞ്ചായത്ത് മെമ്പർ വന്ന് പറഞ്ഞ വഴി നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. അപ്പോൾ അത്ര വിശാലമായ പ്രാർത്ഥനകളും മധ്യസ്ഥതകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അവരെ കൊണ്ട് തോന്നിപ്പിച്ചത് ഇവരാണല്ലോ. അതെ മാതാവ്, ഞങ്ങളുടെ അടുത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ അടുത്ത് ഒരു ചേച്ചിക്ക് വീടില്ല, ചെറിയ ചെറ്റപ്പുരയാണുള്ളത്. അപ്പോൾ അവർ ഇതുപോലെ കൃപാസനം ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ചപ്പോൾ അവർക്ക് വീട് കിട്ടി. കിട്ടിയത് ലൈഫ് പദ്ധതിയിലാണ്, പക്ഷേ അവർ പറയുന്നത് അമ്മ എന്നാണ്. ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാ നമ്മൾക്ക് അറിയാവുന്ന ഒരാളുടെ
അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ആ വകുപ്പിൽ മകന് ജോലി കിട്ടി. അപ്പം അവര് പറഞ്ഞു അമ്മ അനുഗ്രഹിച്ച് ജോലി കിട്ടിയത്. ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത് മെഡിക്കൽ കോളേജുകളാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു രോഗിയായിട്ട് ചെല്ലും, അവിടുത്തെ ഡോക്ടർമാരുടെ വിടുക്കൊണ്ട് രോഗി രക്ഷപ്പെടും. പക്ഷെ ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ കൃപാസനം അമ്മയ്ക്കും നമ്മുടെ ചവിട്ട് നാടക കലാകാരൻ ജോസഫിനുമാണ്. അതല്ല, ഇതിനകത്തുള്ള സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്. കൃപാസനം പത്രം കീറി വായിൽ വെച്ച് തരികയും പത്രം തലയിൽ പൊതിഞ്ഞു വെക്കുകയും ചെയ്തു. അതിനുശേഷം മെയിൽ നേഴ്സുമാർ ഒന്നുമില്ലാത്ത ആശുപത്രിയിൽ ഒരു നീല ഷർട്ട് ഇട്ട മെയിൽ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ എടുത്തു. പിന്നീട് ബോധം വന്നു. നീല ഷർട്ട് അങ്ങനെ പ്രത്യേകം കളറുകളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ബോധമില്ലാതെ കിടക്കുമ്പോഴും. മോർച്ചറിയിലേക്ക് മാറ്റാൻ പറഞ്ഞ ആള്. അതുപോലെ തന്നെ ഈ കൃപാസനം ജോസഫ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ടാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, പഴയതുപോലെ അവിടെ വരികയെന്ന് വേണ്ട. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അതാത് ദിവസങ്ങളിലെ ഗൂഗിൾ മീറ്റിംഗ് ലിങ്ക് ഉപയോഗിച്ച് കൃപാസനത്തിൽ നടക്കുന്ന ജപമാല പ്രാർത്ഥനയിൽ തത്സമയം പങ്കെടുത്ത് നിയോഗങ്ങൾ കമന്റായി നിക്ഷേപിച്ചാൽ മതി. എല്ലാം ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിംഗ് കമന്റ്, ഇമെയില്. അപ്പൊ പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം കാണണമെങ്കിൽ ഈ കൃപാസന അമ്മയ്ക്കും കൂടെ ഇതൊക്കെ വേണ്ടേ? കാണും. ഹൈടെക് അമ്മയാണെങ്കിൽ ഇപ്പോൾ കൃപാസനം, പിന്നെ അമ്മ ഇപ്പോൾ മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് വിശ്വാസികളുടെ പ്രാർത്ഥന കേൾക്കണമല്ലോ. അതെ. അല്ലാതെ നേരത്തെ എന്ന് പറഞ്ഞാൽ കൃപാസനം എന്ന് പറയുന്നത് വിശ്വാസപരമായി ആ പേടകത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട് പേടകത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പരാതികൾ കേൾക്കുകയും ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ രോഗശുശ്രൂഷ നൽകുകയും ചെയ്തു. അത് പണ്ടുകാലം മോശയുടെ കാലത്തെ കഥയാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത്. അപ്പം ഇത് മാറി ഇപ്പോൾ ആ പെട്ടിയുടെ പുറത്തൊന്നുമല്ല നിൽക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോണുകളിലും അതേപോലെ തന്നെ ഈ പിന്നെ ലാപ്ടോപ്പുകളിലും ഒക്കെയാണ് അമ്മ ഇരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഗൗരവമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു സർക്കാർ സ്പോൺസേർഡ് പദ്ധതിയാണ് കൃപാസനം എന്നുള്ളത്? അപ്പോൾ ഈ കോവിഡ് കാലത്ത് പോലും കോവിഡ് മാറ്റി എന്നുള്ള പ്രചരണങ്ങൾ വ്യാജമായി നൽകാൻ പാടില്ലെന്ന നിയമങ്ങൾ നിൽക്കുമ്പോഴും കോവിഡ് ചികിത്സിച്ച് ഭേദമാക്കി എന്ന തരത്തിൽ പരസ്യങ്ങൾ നൽകുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അതൊരു മതമോ മതത്തിൻ്റെ ലേബലിലോ ചെയ്യുമ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ മൗനാനുവാദം നൽകുന്നത്? അത് തീർച്ചയായും രാഷ്ട്രീയമാണ്. ഇതിനകത്ത് ഞാൻ ഈ പിന്നെ കൃപാസനത്തിൻ്റെ പ്രവർത്തനത്തെ കാണുന്നത് വിശ്വാസപരമായി അതുപോലെ തന്നെ അതിനകത്ത് രാഷ്ട്രീയപരമായ സ്വാധീനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കരുനാഗപ്പള്ളി മുതൽ അടൂർ വരെ കിടക്കുന്ന അരൂർ വരെ കിടക്കുന്ന കടലോര മേഖലയാണ്. ആ കടലോര മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള ക്രിസ്തീയ വിശ്വാസികളാണ്. അപ്പോൾ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ ചേർത്തലയായാലും മാരാരിക്കുളം ആയാലും ആലപ്പുഴയായാലും തീരദേശങ്ങളിലെ പള്ളിയിലെ വികാരിമാരെ തൃപ്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വലിയ വോട്ട് ബാങ്കാണ്. ഓ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പിന്നെ വോട്ടിങ്ങിൻ്റെ ഒരു നില നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എം പി ആയിരുന്ന സമയത്ത് കെ സി വേണുഗോപാൽ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വാതുക്കെ നിൽക്കുന്ന കെട്ടിടങ്ങൾ എല്ലാം 1,000,000 രൂപ അന്നത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് കൊടുത്തത്. അത് ഈ പറയുന്ന കൃപാസനത്തിൻ്റെ ഇന്നത്തെ ഒരു രൂപത്തിന് വേണ്ടി കൊടുത്തതല്ല, ഈ പറയുന്ന ചവിട്ട് നാടക കളരി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ക്ലസ്റ്റർ എന്നുള്ള രൂപത്തിലുണ്ടാക്കി എടുത്ത ഒരു സ്ഥാപനത്തിന് 1,000,000 രൂപ എന്ന് കൊടുത്തു. അതാണ് ഇന്ന് അവിടെ നിൽക്കുന്ന കൃപാസനം എന്ന് പറയുന്ന ആ ഓഡിറ്റോറിയവും അതിനോടനുബന്ധിച്ചുള്ള മ്യൂസിയം. മ്യൂസിയം അതിനുശേഷം വന്നത്. മ്യൂസിയം വരുന്നത് തോമസ് ഐസക്കിൻ്റെ ഫണ്ടാണ്. അതിൻ്റെ പുറകിലത്തെ പിന്നെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള വലിയ മ്യൂസിയം. നമുക്കിപ്പോൾ അവിടെ ചെന്നാൽ മ്യൂസിയം കാണാൻ കഴിയില്ല. മ്യൂസിയം പ്രവർത്തിക്കുന്നില്ല. മ്യൂസിയം അടച്ചിരിക്കുകയാണ്. 2017 50,00,000 രൂപയാണ് തോമസ് ഐസക്ക്. അത് 2017 കൊടുത്തത് ഇവിടുത്തെ അല്ല, 2017 കൊടുത്തത് പള്ളിപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് കൊടുത്തത്. അത് ഈ കൃപാസനം അച്ഛൻ്റെ കുടുംബ വീടാണ്, ജോസഫിൻ്റെ കുടുംബ വീടാണ്. ആ കുടുംബ വീടിന് വേണ്ടിയിട്ടാണ് 50,00,000 രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചത്. ബഡ്ജറ്റിൽ അനുവദിച്ചു, ആ ഫണ്ട് അലോട്ട്മെൻ്റ് ആയി. പക്ഷേ അന്ന് തീരദേശ ദൂരം പാലിക്കുന്ന ഒരു നിയമം അന്നുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നില്ല. ഇതിൽ നല്ല സാധ്യതയുള്ള പിന്നെ ഈ ടൂറിസം പദ്ധതി, ആത്മീയ ടൂറിസം ആയിട്ട് ഇപ്പോൾ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, വള്ളിക്കാവിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം. വള്ളിക്കാവിലെ ആശ്രമം എന്ന് പറയുന്നത് കടലുമായിട്ട് വലിയ ദൂരമില്ല, ഒരു 10-50 മീറ്റർ
മാത്രമാണ്. കടലിനും കായലിനും നടുക്കൊരു തിട്ട പോലെ നിൽക്കുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ആത്മീയ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള സ്ഥലത്താണ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. നമ്മള് നിൽക്കുന്നത് ഈ കൃപാസനത്തിന്റെ പള്ളിത്തോട്ടിലെ ഒരു ഔട്ട്ലെറ്റിലാണ്. ഇത് ഈ ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ടാണ് ഒരു 50 ലക്ഷം രൂപ കഴിഞ്ഞ ബഡ്ജറ്റ് 2016-2017 ബഡ്ജറ്റിൽ 50 ലക്ഷം രൂപ അനുവദിച്ച ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ചവിട്ട് നാടക കളരിക്ക് വേണ്ടിയിട്ട് എന്ന പേരിൽ ആരംഭിച്ചതാണ് ഇത്. നമ്മുടെ വി പി ജോസഫ് എന്ന് പറയുന്ന ആളിൻ്റെ കുടുംബ വീടായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് പുള്ളിക്കാരൻ്റെ വീടാണ്. ആ വീടിനോട് ചേർന്നാണ് ഈ പരിപാടി മുഴുവൻ നടക്കുന്നത്. ഒരു ചെറിയൊരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു 3-4 പേര് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ സഹായികൾ എന്നുള്ള രൂപത്തിൽ. ഇതല്ലാതെ വേറെ ഇതിനാണ് 50 ലക്ഷം രൂപ അനുവദിച്ചു എന്ന ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പ്രാർത്ഥനാ ഹാള് പോലെ ഉണ്ടാക്കിയതിന് ശേഷം ചവിട്ട് നാടകത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആത്മീയ കേന്ദ്രം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. തൊട്ടടുത്ത് കടൽ തൊട്ടടുത്തുണ്ട്. ആ കടപ്പുറം കേന്ദ്രീകരിച്ച് ഉള്ള ഒരു ആത്മീയ ടൂറിസം വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു ചവിട്ട് നാടക കളരിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ വന്നാലൊന്നും കാണാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതാണ് 50 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് അനുവദിച്ചു എന്ന് പറയപ്പെടുന്ന കൃപാസനത്തിൻ്റെ 2-ാമത്തെ നിർമ്മാണത്തിലിരിക്കുന്ന ഔട്ട്ലെറ്റ്. അതേപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഇവരുടെ എല്ലാവരുടെയും പങ്കുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഇതിൻ്റെ ഈ കൂടുതലും ഇതിൻ്റെ വിശ്വാസം നിന്നു പോകുന്നത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങൾ ജനപ്രതിനിധികൾ തന്നെ അവിടെ പോയി പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ MLA മാർ MP മാർ മന്ത്രിമാരടക്കം ആരിഫ് അതിലൊരു ലേഖനം കൃപാസനം ഈ വിമർശനങ്ങളുണ്ടായി. കൃപാസനത്തിന് വലിയ രീതിയിൽ കൃപാസനത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മതേതര പാർട്ടിയുടെ ഒരേ ഒരു തരിയായ ആരിഫ് കൃപാസനത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കൃപാസനത്തിൻ്റെ ഒരു ലേഖനം എഴുതിയത്. എന്ത് വളരെ വലിയൊരു വൈരുദ്ധ്യമല്ലേ യഥാർത്ഥത്തിൽ ഇയാൾ? തീർച്ചയായും. അത് കാരണം ഈ പറഞ്ഞ വോട്ട് ബാങ്കാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിംഗ് പാറ്റേണും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വേറൊരു വോട്ടിംഗ് പാറ്റേണുമാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുന്നത് ക്രിസ്തീയ മേഖലയാണ്, കോസ്റ്റൽ ഏരിയയാണ്, ഈ തീരദേശ മേഖലയിലെ വോട്ടാണ്. അതിലെടുത്ത് നമ്മളിന്നും കീറി മുറിച്ച് പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഹരിപ്പാട് ഒഴിച്ച് ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറും. നേരെ മറിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകളെല്ലാം വലതുപക്ഷത്തേക്ക് UDFലേക്ക് കയറും. അപ്പോൾ ഈ രണ്ട് മുന്നണിയെയും ഈക്വലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ മത സാമുദായിക ശക്തികൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലും. ഇപ്പോൾ അങ്ങോട്ട് മാറി തുമ്പോളിപ്പള്ളിയൊക്കെയുണ്ട്. തുമ്പോളിപ്പള്ളിയും ഇതേപോലെ ഒരു പാരമ്പര്യ മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ച് അവിടെയും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബഡ്ജറ്റിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ചവിട്ട നാടക കളരിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് ഒത്തിരി ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ കൊണ്ടുവരിക, കുറച്ച് പേരെ കുട്ടികളെ പഠിപ്പിക്കുക, ഒരാശാൻ ഉണ്ടാവും, കളരി ഉണ്ടാവും, കുട്ടികളെ പഠിപ്പിക്കുക, അതിൻ്റെ ഫണ്ട് വാങ്ങുക, കളരി അതോടുകൂടി പിരിച്ചുവിടുക. അതോടൊപ്പം തന്നെ പ്രായം ചെന്ന ആളുകൾക്ക് അവശ്യ കലാകാരന്മാരുടെ പെൻഷൻ കൊടുക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അവർക്ക് പെൻഷൻ എഴുതി കൊടുക്കുക, ഇങ്ങനെ സർട്ടിഫൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഘടന എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഏത് രൂപത്തിലായാലും ഇതിൻ്റെ ഒരു ആവരണം ഇതിനുണ്ട്. ഈ ആത്മീയതയുടെ ആവരണം അണിഞ്ഞുകൊണ്ടാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് വിശ്വാസപരമായി, അന്ധവിശ്വാസപരമായി, വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഈ തട്ടിപ്പ്, ആത്മീയ തട്ടിപ്പ് എന്നുള്ള രൂപത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ പള്ളിപ്പുറത്ത് കേന്ദ്രങ്ങളുണ്ട്,
അതുപോലെ ചെറിയ ഗ്രൂപ്പുകൾ പല സ്ഥലങ്ങളിലായി നെയ്തൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചെറിയ ഗ്രൂപ്പുകളൊക്കെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതൊരു ആത്മീയ ടൂറിസത്തിന്റെ ഇതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭകൾ സാധാരണ ഇത്തരം പിന്നെ മാജിക്കൽ റെമഡീസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില സഭകളൊക്കെ. ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ആലപ്പുഴയിലെ സഭ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന സഭയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം ഇപ്പോൾ കോവിഡ് ബാധിച്ചൊരു ഒരു ആൾ മരിച്ചു, അയാൾക്ക് സിമിത്തേരിയിൽ ആ ശവം ദഹിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുത്തു. അപ്പോൾ അത് വലിയ വാർത്തയായി. അപ്പോൾ ആലപ്പുഴയിലെ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ക്രിസ്തീയ സഭ അവകാശപ്പെടുന്നത് അവരെന്തോ ഭയങ്കര പുരോഗമനപരമായ ആശയം മുന്നോട്ട് വെക്കുന്ന സഭയാണെന്നാണ്. പക്ഷേ ഈ സഭയുടെ കീഴിലാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ആദ്യ കാലഘട്ടത്തിലെ രൂപത കൃപാസനത്തിനെതിരായിരുന്നെന്നും പിന്നീട് രൂപത കൃപാസനത്തിനോടൊപ്പം ചേരുകയാണുണ്ടായെന്നുള്ളതാണ്. കേരള യുക്തിവാദ സംഘം മാർച്ച് നടത്താൻ തീരുമാനിച്ച സമയത്ത് രൂപതയുടെ പ്രതിനിധികൾ യുക്തിവാദ സംഘത്തിന്റെ പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി ഇത് ചെയ്യരുതെന്നുള്ള രീതിയിൽ. അപ്പൊ എന്തിനാണ് രൂപത ഇതിനെ പിന്തുണ? അല്ല, രൂപത പിന്തുണ കാരണമുണ്ട്. കാരണം ആലപ്പുഴയിൽ രൂപതയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വേറൊരു ആത്മീയ വ്യവസായശാല ഇല്ല. ഇപ്പോൾ ബാക്കി മറ്റ് ജില്ലകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒട്ടനവധി ആത്മീയ വ്യവസായശാലകൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതുണ്ട്. പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വരുന്ന ലാഭം എന്ന് പറയുന്നത് ചില്ലറ ലാഭമല്ല. ഇപ്പോൾ ഏതാണ്ട് 7-8 ഇന്ത്യൻ ഭാഷകളിൽ, ഇംഗ്ലീഷിലടക്കം ഇന്ത്യൻ ഭാഷകളിൽ പത്രം ഇറങ്ങുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റ് വാഹനങ്ങളിൽ ആളെത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ പിന്നെ PR വർക്ക് നടക്കുന്നുണ്ട്. വലിയ KSRTC ബസ്സിന്റെ സ്റ്റോപ്പ് അനുവദിക്കുന്നു, KSRTC ബസ് അനുവദിക്കുന്നു. ഇതെല്ലാ തരത്തിലും സഹായം ലഭ്യമാകുന്നുണ്ട്. ഭരണപരമായ ഈ പറയുന്ന മുഴുവൻ ഫണ്ടും പിന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെതാകുന്ന നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഏത് പരിപാടിക്കും മന്ത്രിമാർ, MLA സ്ഥല MLA രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിശ്വാസ്യത ലഭിക്കുന്നു. പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരികയും പിന്നെ ഈ തട്ടിപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാവും നമ്മൾ പുറത്ത് നിൽക്കുന്നവരൊന്നുമല്ല. അകത്ത് ഒരാൾക്ക് ചെന്ന് ഒരു ഫോട്ടോ എടുക്കാനോ സംശയം ചോദിക്കാനോ ഒന്നും പറ്റില്ല. അവിടെ വളരെ സ്ട്രിക്റ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സെറ്റപ്പോടുകൂടി തന്നെയാണ് അതിൽ. ഞാനത് അതിനകത്ത് പോയിട്ടുള്ളപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ബാറുകളിൽ ഗുണ്ടകൾ എങ്ങനെയാണോ വിന്യസിച്ചിരിക്കുന്നത് നമ്മൾ പോലും അറിയില്ല ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് എന്ന് പറയുന്നത് പോലെയാണ് കൃപാസനത്തിലും ഈ ഭക്തി ഗുണ്ടകളെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ സുഹൃത്ത് മാധ്യമപ്രവർത്തകർ അവിടെ തടഞ്ഞു വെച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം ഒരു ഗുണ്ടാപ്പടയുടെ സംരക്ഷണത്തോടു കൂടി തന്നെയാണ് അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോരുന്നത്. അപ്പം രാഷ്ട്രീയത്തിൻ്റെയും രൂപതയുടെയും ഇത്തരം ഗുണ്ടകളുടെയും സപ്പോർട്ടോടു കൂടി നടക്കുന്ന ഒരു വലിയ ഭക്തി വ്യവസായത്തെ കേരളത്തിലെ യുക്തിവാദികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ചെറുത്ത് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു കുറെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇപ്പോ അവസാനം കൃപാസനം അച്ഛൻ പത്രത്തെ തള്ളിപ്പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്രം ഒരു വലിയ വിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് പത്രം. ഈ പത്രം വിശുദ്ധ വസ്തുവാണ് എന്ന് കരുതിയാണ് അവിടെ നിന്ന് എല്ലാവരും വാങ്ങിയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും 25 എണ്ണം അടങ്ങുന്ന പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത്. അത് 25 എണ്ണം വീടുകളിൽ എത്തിച്ച് അവരെ ക്യാൻവാസ് ചെയ്ത് അവിടെ എത്തിക്കണം. അപ്പോൾ ഈ പത്രം വളരെ വിശുദ്ധമായിട്ടാണ്, പത്രത്തിൻ്റെ ഭാഗം കീറി കഴിക്കുക, വെള്ളത്തിലിട്ട് നനയിച്ച് കഴിക്കുക, ദോശ ചുട്ട് തിന്നുക, ഇമാതിരി കലാപരിപാടികളൊക്കെ നടന്നിരുന്നു. പ്രാകൃതമായ കലാപരിപാടികൾ. പക്ഷേ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു മാർച്ചോടുകൂടി പിന്നെ അച്ഛന് തന്നെ, ജോസഫ് അച്ഛന് തന്നെ പത്രത്തിൻ്റെ സവിശേഷതയെ ഇല്ലെങ്കിൽ പത്രത്തിൻ്റെ പവിത്രതയെ തള്ളിപ്പറയേണ്ടി വന്നു. ഇത് വെറും പത്രമാണെന്നും ഇതിലൂടെ ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം മാത്രമേയാണ് പുറത്തേക്ക് എത്തിക്കുന്നതെന്നും പിന്നെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് ആ ഇത്രയും വലിയ ഒരു വിശ്വാസ കൂട്ടത്തെ കൊണ്ട് അങ്ങനെ തിരുത്തിക്കാൻ കഴിഞ്ഞത് കേരള യുക്തിവാദ സംഘത്തിൻ്റെ അന്നത്തെ ആ മാർച്ചോടുകൂടിയും ജനകീയ സമരത്തോടുകൂടിയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്.